എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഹാപ്പിനോ പോപ്പേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. ഞാനിവിടെ ക്യാനിൽ വരുന്ന ആൽപ്പിനിയോസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പച്ചയായിട്ടുള്ള ആൽപ്പിനിയോസ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് രണ്ടായിട്ട് മുറിക്കാം. എന്നിട്ട് അതിനുള്ളിലെ മുളകിൻ്റെ അരിയൊക്കെ മാറ്റിക്കളയാം. ഇതേപോലെ നമ്മളെല്ലാത്തിലെയും അരി മാറ്റിക്കളയണം. ഞാനിവിടെ ഉപ്പിലിട്ട മുളകാണ് എടുത്തേക്കുന്നത്. കാരണം മാത്രമാണ് ഇതൊന്ന് തുടച്ചെടുക്കുന്നത്. സാധാരണ രീതിയിലുള്ള മുളകാണെങ്കിൽ നിങ്ങളിത് തുടച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതേപടി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ചെഡാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനിതിൽ ചെഡാറും മൊസറല്ലയും ചേർക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവിലെടുത്തിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ആ മൈദ ഈ മുളകിനുള്ളിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ അരി റിമൂവ് ചെയ്തല്ലോ, അപ്പോൾ അതിനകത്ത് പിന്നെയും കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈദ മാവൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ചെഡാർ ചീസും മൊസറല്ല ചീസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഇതേപോലെ നീട്ടത്തിൽ ഉരുട്ടി അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും, വേഗം ഉരുണ്ട് പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ മൈദമാവ് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. പുറത്തൊന്നും മൈദമാവ് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ മാത്രം ലൈറ്റായിട്ടൊന്ന് മൈദമാവ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പം നമ്മൾ എല്ലാ ചില്ലിയിലും ചീസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പുറംഭാഗം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മൈദ തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഈ സ്റ്റഫ്ഡ് അൽപ്പീനോ എടുത്തിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് എഗ്ഗിനകത്ത് ഡിപ്പ് ചെയ്ത ശേഷം മൈദയിൽ ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെയും എഗ്ഗിനകത്ത് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല, കാരണം നമ്മുടെ അലപ്പീനോ ക്യാൻഡ് അലപ്പീനോ ആണ്, അതിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അതാണ് നമുക്ക് ഞാൻ ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസിനകത്ത് ഉപ്പോ കുരുമുളക് പൊടിയോ എന്ത് വേണേലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ പ്ലെയിൻ മുളകാണെങ്കിൽ അതിനകത്ത് ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മുടെ ആൽപ്പിനോ പോപ്പേഴ്സ് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആൽപ്പിനോ പോപ്പേഴ്സ് ഇവിടെ റെഡ് കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പം നമ്മുടേത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് മാറ്റാം. ആൽപ്പിനോ പോപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.